ഇതിനകത്തൂടെ എടുക്കാം. ഈ ഗ്യാപ്പിനകത്തൂടെ ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു നമസ്കാരം. ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി. എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ഒരുപാട് കെട്ടുകളുടെ വീഡിയോ പഠിച്ചു. ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കെട്ടുകൾ നിങ്ങൾ പഠിച്ചു. എന്തിനധികം പറയുന്ന തോട്ടിയിൽ കത്തി കെട്ടുന്നത്, അതുപോലെ തോട്ടിയുടെ നീളം കൂട്ടാൻ വേണ്ടിയുള്ള കെട്ട്, അതുപോലെ വണ്ടി കെട്ടി വലിക്കാൻ, അതുപോലെ വണ്ടിയിൽ സാധനങ്ങൾ വെച്ച് കെട്ടാൻ, അതുപോലെ ചെടിച്ചട്ടി കെട്ടി തൂക്കാൻ, ഇങ്ങനെ 100 കെട്ടുകൾ ഈ ചാനലിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ പഠിച്ച ഒരു കെട്ടാണ് തുണിയും അതുപോലെ കയറുപയോഗിച്ചിട്ട് ഊഞ്ഞാൽ കെട്ടുന്നത്. അതുപോലെ തന്നെ മുളയും കയറുപയോഗിച്ചിട്ട് ഒരു ഊഞ്ഞാൽ കെട്ടുന്ന വീഡിയോ വേറെയും ചെയ്തിരുന്നു. അപ്പോൾ പലരും അതിനിടയിൽ ഒരു കമൻറ്റ് ചെയ്ത ഒരു കമൻറ്റായിരുന്നു, പലക ഉപയോഗിച്ചിട്ട് പലകയും റോപ്പും ഉപയോഗിച്ചിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് ഊഞ്ഞാൽ കെട്ടാം. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരാവശ്യത്തിന് തന്നെ നമുക്ക് പല കെട്ടുകൾ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഈ പലക കൊണ്ട് ഊഞ്ഞാൽ കെട്ടാനുള്ള ഏറ്റവും നല്ലൊരു കെട്ട് പറയാൻ പോകുന്നു. വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. വീഡിയോ കാണാം, വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്കേ ഒരു ഊഞ്ഞാൽ കെട്ടാം. ഞാനൊരു പലകയും റോപ്പും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇത് ഈ റോപ്പ് വെച്ചിട്ട് ഊഞ്ഞാൽ കെട്ടാം. റോപ്പുണ്ട്, ആ അതെ, നല്ലൊരു പലകയുണ്ട്. ഇതുപോലെ നല്ല ഉറപ്പുള്ള പലക തന്നെ എടുക്കുക. നമുക്ക് ഏതായാലും ഇതിൽ കെട്ടാം. ഇതിലാണ് നമ്മൾ ഊഞ്ഞാൽ കെട്ടാൻ പോകുന്നത്. നമ്മൾ റോപ്പ് ആദ്യം സെറ്റ് ചെയ്യുക. നമ്മൾ ആവശ്യത്തിന് നീളമുള്ള റോപ്പ് തന്നെ എടുക്കുക. നമ്മൾ മുമ്പ് തുണിയിലൊക്കെ നമ്മൾ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതേ വീഡിയോയിൽ കാണിക്കാം. നമ്മൾ ഇവിടെയാണ് കെട്ടേണ്ടത്, അതുപോലെ ഇവിടെയും കെട്ടണം. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂവൊക്കെ ഇട്ടിട്ട് കെട്ടാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം നമ്മൾ ഈ സൈഡിൽ കെട്ടാൻ പോവുകയാണ്. ആദ്യം നമ്മൾ റോപ്പ് എന്ത് ചെയ്യുന്നു, ദാ ഇതുപോലെ ചുറ്റുന്നു. ദാ അതായത് ഒരു ഭാഗത്തേക്ക് എടുത്തിട്ട് വീണ്ടും ഒരു ചുറ്റ് ചുറ്റിയിട്ട് വീണ്ടും ഒരു ചുറ്റ്. ഇത്ര ചുറ്റിയതിന് ശേഷം ഈ ഭാഗം എടുത്ത് ഇവിടെ വെക്കും. നോക്കുക, ഈ ഭാഗം നോക്കുക, ഈ ഭാഗം എടുത്ത് ഇവിടെ വെക്കും. ശേഷം ഈ ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ എടുത്ത് ഈ പലകയുടെ നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പലകയുടെ ഇപ്പുറത്തേക്ക് ഇടുന്നു. അതായത് ഒരു ഭാഗത്തെ പലകയിൽ കെട്ടുന്ന കെട്ട് ആയി. പക്ഷേ ഒരു ഭാഗത്ത് കെട്ട് ഫിനിഷായിട്ടില്ല, ഇനി നമുക്ക് ഈ റോപ്പ് തമ്മിലൊന്ന് കെട്ടാനുണ്ട്. ഓക്കെ, ആയി. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് റെഡിയായി. ഇനി നമ്മൾ ഇവിടെ ഒന്ന് കെട്ടണം, കാരണം ഇതൊരു ഇത് അവിടെ ഈ നോക്കിയാൽ ഈ റോപ്പില്ലേ, അത് അവിടെ ഒന്ന് കെട്ടേണ്ടതായിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ കെട്ടൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടുന്ന രീതി പ്രത്യേകം പഠിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട, ഇവിടെ നമ്മൾ ഒരു ഇതാ നോക്കാം, ഇവിടെ നമ്മൾ ആദ്യം ഒരു ലൂപ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നു. ലൂപ്പ് ഉണ്ടാക്കുന്നത് നോക്കുക, ശ്രദ്ധിക്കുക, താഴിലൂടെയാണ് ലൂപ്പ് ഉണ്ടാക്കുന്നത്. എടുത്ത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അടിയിലൂടെ അത് കൊണ്ടുപോയിട്ട് ഇതാ ഈ അതായത് മുകളിലേക്ക് നമ്മൾ ഊഞ്ഞാൽ കെട്ടുന്ന മുകളിലേക്ക് പോകുന്ന ആ കയറിനെ ഒന്ന് ചുറ്റിയിട്ട് ഇതാ മുകളിലൂടെ നമ്മൾ ആദ്യം അടിയിലെടുത്തു, പിന്നെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ഇതാ ഇതിൻ്റെ പേര് ബോലൈൻ എന്നാണ് ഈ കെട്ടിൻ്റെ പേര്. ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് കെട്ടിയ കെട്ടിൻ്റെ പേര് ബോലൈൻ എന്നാണ്. നോക്കാം, സംഭവം റെഡി ആയിരിക്കുന്നു, ഒരു സൈഡ് ആയിരിക്കുന്നു. ഇനി ഇതേപോലെ മറ്റേ സൈഡും കെട്ടണം. നോക്കാം, ഒരു സൈഡായി. നോക്കാം, നല്ല ഉറപ്പാണിത്. ഇനി ഈ സൈഡ് കെട്ടാം, വേണമെങ്കിൽ നമുക്കൊരു ഗ്രൂ ഒക്കെ ഇടാം. ഗ്രൂ ഇടേണ്ട ആവശ്യമില്ല, കാരണം ഈ കെട്ടിന് തന്നെ നല്ല ഉറപ്പാണ്. പലർക്ക് കെട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത് കാണിക്കുന്നത്. നോക്കാം, നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഇതുപോലെ ഇതാ 1, 2, 3 മൂന്നായിട്ടിടുന്നു. ശേഷം നമ്മൾ ആദ്യം ഇട്ട ഭാഗം എടുത്ത് ഇപ്പുറത്തേക്ക് പോകും. പിന്നെ നോക്കാം, പിന്നെ നമ്മൾ ഇതാ ഈ ഭാഗം എടുത്ത് ഈ പലകയുടെ ഇതാ ആ വശത്തൂടെ എടുത്ത് അവിടെ വെക്കുന്നു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ പലകയ്ക്ക് ഒരു ലോക്കായിട്ട് ഒരു കെട്ട് ഇതാ ഒരു ലോക്കായിട്ട് അവിടെ വന്നു. വളരെ നല്ല ഉറപ്പാണിത്. ഇതാ ഇത് നോക്കാം, ഇവിടെ ഇതിനകത്തേക്ക് പോയി. ഇതാ ഇതും ഇതാ ഇവിടെ നോക്കുക, നിങ്ങൾ ഇവിടെ ഒരു ലോക്ക് പോലെ വന്നു. ഇതാ ഈ ഭാഗത്തും അതുപോലെ വന്നു. നമുക്ക് ഇതേതര റോപ്പ് ഉപയോഗിക്കണമെന്നില്ല, മറ്റൊരു റോപ്പ് ചെയ്താൽ നോക്കിയാൽ അവിടെ ഒരു രണ്ടും ആ ഒരു ലോക്കിനകത്തൂടെയാണ് കയർ പോയിരിക്കുന്നത്. ദ ഈ ഗ്യാപ്പിലൂടെ, അതുകൊണ്ട് തന്നെ അത് അഴിഞ്ഞു വരില്ല. ദ ഈ സൈഡിലും അതുപോലെ തന്നെ. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ കെട്ടിയ പോലെ ഈ അടിവശം നോക്കി, അടിവശത്തും ഇതുപോലെ വരും. ശേഷം നമ്മൾ നേരത്തെ കെട്ടിയ അതേ ബോലൈൻ കെട്ടാൻ പോകുന്നു. ഈ കെട്ടിയാൻ ഇതിന് ശേഷം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ നമ്മളൊരു ലൂപ്പ് എടുത്തതിന് ശേഷം അടിവശത്തൂടെ നോക്കുക, അടിവശത്തൂടെ ലൂപ്പ് താഴോട്ടാണ് എടുക്കേണ്ടത്, അടിവശത്തൂടെ എടുക്കുന്നു. അത് മുകളിലോട്ടാ ലൂപ്പ് എടുത്തെങ്കിൽ മുകൾ വശത്തൂടെ ഫസ്റ്റ് എടുക്കുക. എന്നിട്ട് ഈ വലിയ റോപ്പിനെ അതായത് മുകളിലേക്ക് കെട്ടാൻ കൊണ്ടുപോകുന്ന ആ റോപ്പിനെ ചുറ്റിയിട്ട് നേരത്തെ അടിവശത്തൂടെ എടുത്തത് ഇനി മുകൾ വശത്തൂടെ കൊണ്ടുപോകുക. ഓക്കെ, വളരെ നല്ല ഉറപ്പുള്ള ഊഞ്ഞാൽ റെഡി ആയിരിക്കും. നമുക്കിത് മരത്തിലോ എവിടെയും കെട്ടാം. മരത്തിൽ കെട്ടിയിട്ട് നമുക്ക് ഇനി ഓണാഘോഷം ഓണസമയത്തൊക്കെ ഊഞ്ഞാൽ കെട്ടണമെങ്കിൽ ഇതുപോലെ കെട്ടിയാൽ മതി. ഇതൊരു കാരണവശാലും ഇത് കഴിഞ്ഞു പോവില്ല. ഇനി റോപ്പ് പൊട്ടി വീണാലും മാത്രമേ പ്രശ്നമുണ്ടാവും. നമുക്ക് തൽക്കാലം ഞാൻ ഒരു മരത്തിൽ കെട്ടുന്നില്ല. നമുക്ക് ഏതായാലും വീട്ടിലെ നമ്മുടെ കാർപോർച്ചിലുള്ള ഒരു ഹൂക്ക് ഉണ്ടാവും, ഇതൊക്കെ കെട്ടാം. ഊഞ്ഞാൽ റെഡി ആയിരിക്കുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള
പലക കൊണ്ടുള്ള ഊഞ്ഞാൽ റെഡിയായിരിക്കും. ഇതേ ചാനൽ നമ്മൾ തുണി കൊണ്ടുള്ള ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ തുണിയും അതുപോലെ വ്യത്യസ്ത സ്വഭാവമുള്ള റോപ്പുകൾ കെട്ടുന്ന കെട്ടാണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ഈ തരത്തിലാണ് കെട്ട് ഉപയോഗിച്ചത്. ഏതായാലും തുണിയിൽ കെട്ടുന്നത് ഞാനൊന്ന് ഇതേ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. പിന്നെ നേരത്തെ കെട്ടിയ ആ ബോലൈൻ സംശയമുണ്ടെങ്കിൽ അതും ഞാൻ ഒന്നുകൂടി ഇതിൽ കാണിക്കാം. ഏതായാലും ഊഞ്ഞാലിക്ക് വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ മുകളിൽ ഒരു ഹൂക്കിൽ കെട്ടിയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. മരത്തിൽ കെട്ടിയാൽ ഗംഭീരം. ഇനിയിപ്പോൾ ഈ ബാക്കി വന്ന ഭാഗം നിങ്ങൾക്ക് വല്ല ഡിസ്റ്റർബ് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ റോപ്പിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചുറ്റി അവിടെ കൊടുക്കാം. അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് അഥവാ അത് കണ്ടിട്ട് ഞങ്ങൾ ഒരു അഭംഗി തോന്നുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഊഞ്ഞാൽ. ഇനി നമുക്ക് ആ ബോലൈൻ കെട്ടുന്ന നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. അതായത് അതാണ് ഈ കെട്ടിലെ നിങ്ങൾക്ക് ഏറ്റവും സംശയം വരുന്ന ഭാഗം. പലരും പറഞ്ഞിട്ടുണ്ട് കെട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ലൂപ്പ് എടുക്കുക. താഴോട്ടാണ് എടുത്തിരിക്കുന്നത്. ശേഷം ഇതാ ഇത് ഈ ഭാഗം നമ്മുടെ പലകയെ ചുറ്റിയ ഭാഗമാണ്. ആ ചുറ്റിയ ഭാഗമാണ് ഞാൻ അതിലൂടെ ഇതാ ഇതിലും അടിയിലൂടെ എടുക്കുന്നു. പിന്നെ നമ്മൾ മുകളിലേക്ക്, അതാ നമ്മൾ ഊഞ്ഞാലായിട്ട് മുകളിലേക്ക് കെട്ടുന്ന ആ കയറിന് ചുറ്റുന്നു. ശേഷം ഇതിൻ്റെ ഈ വശത്തൂടെ ഇട്ട് പോകുന്നു. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഇതാണ് ബോലൈൻ എന്ന് പറയുന്നത്. ബോലൈൻ ഇതിന് ഒരു പ്രത്യേകത, ഈ കെട്ട് നല്ല ടൈറ്റ് ആയിരിക്കും, അഴിക്കാനും എളുപ്പമാണ്. ഇനി നമ്മൾ അന്ന് തുണിയിൽ കെട്ടിയത്, അത് കുറേ ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു. തുണിയും റോപ്പും തുണിയും കണ്ടാണ് ഊഞ്ഞാൽ കെട്ടുന്നതെങ്കിൽ നമുക്ക് കെട്ടാൻ പല കെട്ടുകളുണ്ട്. അന്ന് ഞാൻ മൂന്നാല് കെട്ടുകൾ കാണിച്ചിരുന്നു, ഞാൻ അതിലൊന്ന് കാണിക്കാം. അത് ഡബിൾ ഷീറ്റ് മെൻ്റ് എന്ന് പറയുന്ന കെട്ടാണ്. നമ്മൾ ആദ്യം ഇതുപോലെ തുണിയിലൂടെ എടുത്ത് ഇതിലൂടെ കറക്കി ഒന്നുകൂടെ ഒരു കറക്കി ഇറക്കി നോക്കാം. ഈ അറ്റം ഇതിനകത്തൂടെ കൊണ്ടുപോകുന്നു ഡബിൾ ഷീറ്റ് മെൻറ്റ്. ഇതിൻ്റെ പേരാണ് ഡബിൾ ഷീറ്റ് മെൻറ്റ്. ഇതിന് പകരം നമുക്ക് സിംഗിൾ ഷീറ്റ് മെൻറ്റ് ഉപയോഗിക്കാം, സ്ലിപ്പറി ഷീറ്റ് മെൻറ്റ് ഉപയോഗിക്കാം, മറ്റു പല കെട്ടുകൾ ഉപയോഗിക്കാം. ഇതേ ചാനലിൽ തന്നെ അത് പലതും ആ പല കെട്ടുകളും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഒന്നുകൂടെ കാണിക്കാം, നോക്കാം. ഇതുപോലെ തുണിയെടുക്കുക, തുണി ഇതുപോലെ നോക്കുക, ചുറ്റിപ്പിടിക്കുക. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ചെയ്യുന്നത്. നിങ്ങളുടെ സമയം കളയുക എന്നൊരു ഉദ്ദേശം എനിക്കില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. ഇതുപോലെ ചുറ്റി, ഇതുപോലെ ഒന്നുകൂടെ ചുറ്റി, ശേഷം ദാ ഇതിനകത്തൂടെ കയറ്റുക. ദയവേത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഈ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറയുക. നമ്മുടെ തുണി ഊഞ്ഞാലും റെഡി ആയിരിക്കുന്നു. ഓക്കെ, പലകയും റോപ്പ് ഉപയോഗിച്ചിട്ട് എഫക്റ്റീവായിട്ട് പൊട്ടി വീഴാത്ത രീതിയിൽ, കെട്ടഴിയാത്ത രീതിയിൽ ഊഞ്ഞാൽ കെട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അല്ലാത്ത പക്ഷം ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.